അന്ന് ആ ചാനൽ ചർച്ചയ്ക്ക് പോകുമ്പോഴേ ഞാൻ അവളോട് പറഞ്ഞതാ. അന്നേരം അവൾ അത് കേട്ടുമില്ല. ഇതിപ്പോ അനുഭവിച്ചില്ലേ? ദീപ്തിമോള് പറഞ്ഞ ദീപ്തിമോടെ നിലപാടാ. അത് ശരിയുവാ. ശരി, എന്നിട്ട് ഒടുക്കും ഇപ്പൊ എന്തായി? സസ്പെൻഡ് ചെയ്തു. ഇനി അന്വേഷണവും നേരിടേണ്ടി വരുമോ? ഇത് പ്രശ്നമാവുന്ന തോന്നുന്നത്. എന്റെ കുന്നും പുറത്തപ്പാ, ദീപ്തി ജയിലിൽ പോകേണ്ടി വരൂ. മുമ്പും പിമ്പും നോക്കാതെ ഓരോന്ന് പറഞ്ഞിട്ട് ഒടുക്കം കുടുങ്ങിയില്ലേ? ഏട്ടത്തേക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു പേരുണ്ടായിരുന്നു, അത് പോയി കിട്ടി. നിങ്ങൾ ടി വി ന്യൂസ് കണ്ട ഷോക്കിലായിരിക്കും അല്ലേ? ഞാൻ ഈ സസ്പെൻഷൻ പ്രതീക്ഷിച്ചതാ. ഞാനിതൊക്കെ നേരിടാൻ തയ്യാറാ. നിങ്ങളിതൊന്നും മനസ്സിൽ വെക്കണ്ട. ചാനലിലെ ചർച്ചയിലൊക്കെ പറയുന്നേ ആ പെൺകുട്ടിക്ക് കിട്ടേണ്ട അതേ ശിക്ഷ തന്നെ മോക്കും കിട്ടുമെന്ന. അന്വേഷണം നടത്തിയ എന്റെ മോള് കുടുങ്ങുമോ? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ മോളെ, അന്ന് അമ്മ പറയുന്ന അനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഗതി വരുമായിരുന്നു. അമ്മ ഇതിന്റെയൊക്കെ പിന്നില് ചതിയുണ്ട്. എനിക്ക് ധാരാളം ശത്രുക്കളുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അതിലൊരു ശത്രു, ഒരു നേതാവിന്റെ ബുദ്ധിയാണിതൊക്കെ. ഋഷികേശ് എന്ന മാധ്യമപ്രവർത്തകന് കാശ് നൽകി എന്നെ കരുതേച്ച് കാണിക്കുന്നു. ഞാൻ കൊലപാതക കേസിൽ കുടുങ്ങുമെന്ന് വരുത്തി തീർക്കുന്നു. ഒരു രാഷ്ട്രീയക്കാരനും മാധ്യമപ്രവർത്തകനും ചേർന്ന് എന്നെ തേജോവധം ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങളൊക്കെ കാണുന്നത്. അന്വേഷണം നടന്ന മോള് കുടുങ്ങില്ലേ? ജയിലിൽ പോകേണ്ടി വരുമോ? ഞാൻ പറഞ്ഞല്ലോ, എന്ത് നേരിടാൻ ഞാൻ തയ്യാറാ. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. മനുഷ്യത്വത്തിന്റെ പേരിൽ എന്റെ മനസാക്ഷിക്ക് നിരക്കുന്നത് ഞാൻ ചെയ്തു. അതിന്റെ പേരിൽ എന്ത് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നാലും അതിന് ഞാൻ തയ്യാറാ. ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കുക എന്നത് മാത്രമാണ് എന്റെ ടാർഗറ്റ്. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. പിന്നെ സൂര്യചേട്ടനെ ഇതാരും അറിയിക്കരുത്. ഇതറിഞ്ഞ സൂര്യചേട്ടൻ തകർന്നു പോവും. ചിലപ്പോ എന്റെ അടുത്തേക്ക് തിരികെ വരും, എന്നെ ഉപേക്ഷിച്ച്. അതുണ്ടാവരുത്. ക്യാമ്പിൽ ആത്മവിശ്വാസത്തോടെ പരിശീലനം നടത്തട്ടെ സൂര്യചേട്ടൻ. അതിനിടയിൽ ഇക്കാര്യം അറിഞ്ഞ മനസ്സ് വിഷമിക്കും. കൊടുക്കേണ്ടവർക്കൊക്കെ കാശ് കൊടുത്തു കാണുമല്ലോ അല്ലേ? അമ്മയും അച്ഛനെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞല്ലോ എനിക്ക്. അത് മതി, ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല.
എന്റെ ധനബാല ഒന്ന് നിർത്ത്. എന്തൊരു കുടിയായത്! അല്ല, ദീപ്തി ഐ പി എസിനെ സസ്പെൻഡ് ചെയ്തതിലുള്ള സന്തോഷം കൊണ്ടാണോ, അതോ ദീപ്തി ഐ പി എസിന്റെ അച്ഛനെ അമ്മയെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ദുഃഖം കൊണ്ടാണോ ഇയാൾ ഇങ്ങനെ വലിച്ചു കയറ്റുന്നേ? രണ്ടിനും. അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൽ വല്ലാത്ത നിരാശയും സങ്കടം ഒക്കെ ഉണ്ട് എനിക്ക്. തന്നെ വിശ്വസിച്ച് അവരെ അറസ്റ്റ് ചെയ്തു എന്ന് ചാനലിൽ വാർത്ത വിടാതിരുന്നത് എന്റെ ഭാഗ്യം. റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ നാറിയേനെ. ആ ഗോപിനാഥൻ നായർ മൊഴി നൽകിയ ഉടനെ അവിടെ ചെന്ന് അവരുടെ അച്ഛനെ അമ്മയും പൊക്കിക്കൊണ്ട് വരണമായിരുന്നു. അതിന് പകരം സന്തോഷം പങ്കിടാനാണെന്നും പറഞ്ഞ് അയാൾ ഇങ്ങോട്ട് കയറി വന്നു. അപ്പോഴേക്കും അവര് കാശ് കൊടുത്ത കാര്യം അങ്ങ് തെറ്റില് ചെയ്തു. അതാ കിടക്കുന്ന കാര്യം. അതെ, മണ്ടത്തരം പറ്റിപ്പോയി. തനിക്ക് മണ്ടത്തരം അല്ലേ പറ്റാറുള്ളൂ. ഇനി നേതാവ് കരഞ്ഞു. പിടിപാടുണ്ടല്ലോ എല്ലായിടത്തും. ദീപ്തിക്കെതിരെ അന്വേഷണം നടക്കുമല്ലോ. ആ സംഘത്തിൽ എന്നെ ഒരു അംഗമാക്കുന്നു. അവള് ചാനലിൽ സൂചിപ്പിച്ച കൊലപാതകിയായ പെണ്ണ് ആരാണെന്നൊക്കെ അവളെ ചോദ്യം ചെയ്ത് മനസ്സിലാക്കണമല്ലോ. ഇനി എന്തൊക്കെ പണി കിടക്കുന്നു? ആരെങ്കിലും വിളിച്ച് ആ സംഘത്തിൽ എന്നെ കൂടി ഒന്ന് ഉൾപ്പെടുത്തു നേതാവേ. അതായത് അവളെ ജയിലിലേക്ക് അയക്കുന്ന സംഘത്തിൽ ധനബാലം കൂടി ഉണ്ടാവണമെന്നും. എന്താ തന്റെ ബുദ്ധി, നല്ല കാര്യമല്ലേ? അതൊക്കെ നോക്കാം. അവിടെ അവളായിട്ട് മുറക്കാൻ അടുത്ത കുരുക്ക് എന്താണെന്നാ ഞാൻ ആലോചിക്കുന്നത്. ആ കുരുക്ക് എന്താണെന്ന് ഞാൻ പറയാം. ആ പെൺകുട്ടിയെ വഴിവിട്ട് സഹായിച്ചതിന്റെ പേരിൽ ദീപ്തിക്കെതിരെ നമ്മൾ ഒരു പൊതുതാൽപര്യ ഹർജി കൊടുക്കുന്നു. എന്തിനും ഏതിനും പൊതുതാൽപര്യ ഹർജി കൊടുക്കുന്ന ചില കക്ഷികൾ എന്റെ പക്കലുണ്ട്. അവരിൽ ഒരുത്തനെ കൊണ്ട് നമുക്ക് കൊടുപ്പിക്കാമെന്നേ. നമ്മൾ പിന്നിൽ നിന്നാ മതി. പക്ഷേ ഇത്തിരി കാശ് വേണമെന്നേ ഉള്ളൂ. എന്തോ പറയുന്നു. അത് ഞാൻ ഏറ്റെടോ. പിന്നെന്തോന്നാ പ്രശ്നം? എന്നാ പിന്നെ സമയം കളയണ്ട. താൻ വേണ്ട ചെയ്യും. അതെ, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചിലരൊക്കെ ദീപ്തി ഐ പി എസിനെ സഹായിച്ചാലും നമ്മൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയാൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹർജി കൊടുപ്പിക്കാം. ചാനൽ ചർച്ചയ്ക്കൊരു വിഷയവുമായി. നീ എന്താ ഓഫീസിൽ പോയില്ലേ? നീ എന്താ ഓഫീസിലൊന്നും പോവാത്തത്? നീ ഇവിടെ ചടഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവിടെ കണ്ടവന്മാരെ കൈയിട്ട് പാരും. സ്വന്തം കൺസ്ട്രക്ഷൻ കമ്പനി ഇവിടെ തുടങ്ങിയതേ നീ സഹായിക്കുന്നുള്ള വിശ്വാസത്തിലാ. നീ ഇവിടെ ഉള്ളപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ 365 ദിവസവും നീ അവിടെ തപസ് അനുഷ്ഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്താണോ ഇത്? ഈയിടെയായിട്ട് നിനക്ക് എന്തോ മാറ്റമുണ്ട്. എന്തോ ഒരു ടെൻഷൻ, അലസത. ഒന്നുമില്ല, ചെറിയൊരു തലവേദന. അതുകൊണ്ട് കമ്പനി ഓഫീസിലേക്ക് ഇറങ്ങിയില്ലെന്നേ ഉള്ളൂ. താനിങ്ങനെ മടി കാണിക്കാതിരുന്നാ മതി. എടോ, താൻ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തില ഞാനിങ്ങനെ ഓരോ ബിസിനസ്സുകൾ തുടങ്ങുന്നത്. സച്ചിൻ ഇരിക്ക, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ആ അനു, അതിനു മുമ്പ് ഞാൻ തനിക്കൊരു സർപ്രൈസ് തരാം. എന്താ? ഞാനിവിടെ പണിതുകൊണ്ടിരിക്കുന്ന ഒരു റിസോർട്ടിന്റെ പാർട്ട്ണർഷിപ്പ് എടുത്തു. അതെന്താ പെട്ടെന്ന്? എന്നോടൊന്നും ആലോചിക്കൂടി ചെയ്തില്ലല്ലോ. സോറി, താൻ ഉടക്കു പറയില്ലാന്നൊരു ധൈര്യത്തിലാ ഞാൻ അഗ്രിമെന്റ് സൈൻ ചെയ്തത്.
ഗോപൻ നിർബന്ധിച്ചപ്പോ എനിക്ക് പറ്റില്ലാന്ന് പറയാൻ തോന്നിയില്ല. തൽക്കാലം ആരും അറിയരുതെന്ന് പറഞ്ഞ പാർട്ണർഷിപ്പ് കൈമാറിയത്. ഗോപേട്ടിന് റിസോർട്ട് ഉണ്ടോ? ഗോപന്റെ റിസോർട്ട് അല്ല, ഗോപന്റെ സഹോദരി ദീപ്തി ഐ പി എസിന്റെ ഭർത്താവ് സൂരജിന്റെ റിസോർട്ടിന്റെ പാർട്ണർഷിപ്പാ ഞാൻ എടുത്തത്. റിസോർട്ടിന്റെ പണി സ്റ്റാർട്ട് ചെയ്തു, അപ്രതീക്ഷിതമായി അവർക്ക് കുറച്ച് ഫണ്ട് പ്രോബ്ലം വന്നു. റിസോർട്ടിന്റെ പണി പാതി വഴിയിൽ നിർത്തിവെക്കേണ്ട ഘട്ടം വന്നു. അതുകൊണ്ടാണ് പാർട്ണർഷിപ്പിന് ഒരാളെ കൂടി വേണമെന്ന് പറഞ്ഞത്. ഗോപൻ എന്നോട് പറ്റുമോ എന്ന് ചോദിച്ചു, ഞാൻ സമ്മതിച്ചു. അതെന്താ മറ്റാരോടും ഇത് പറയണ്ടെന്ന് പറഞ്ഞത്? അതിപ്പോ താൻ അറിയണ്ട. ഈ പാർട്ണർഷിപ്പിന്റെ കാര്യം തന്നെ ആരും ഇപ്പൊ അറിയണ്ടെന്ന് എന്നോട് പറഞ്ഞത്. എങ്കിലും എനിക്ക് തന്നോട് പറയാതിരിക്കാൻ പറ്റുമോ? നാളെ ഇതൊക്കെ നോക്കി നടത്തേണ്ടത് താനല്ലേ. ഇനി താനായിട്ട് ഇത് ആരോടും പറയരുത്, രഹസ്യമാക്കി വെക്കണം. ഇത് വേണ്ടായിരുന്നു, ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാവുന്നതാ നല്ലത്. എടു, ഞാൻ വലിയൊരു തുക കൈമാറി കഴിഞ്ഞു, എഗ്രിമെന്റ് ചെയ്യിച്ചു. പിന്നെ ഇതിനെ വെറുമൊരു പാർട്ണർഷിപ്പായി മാത്രമല്ല കരുതുന്നത്, ഒരു ഹെൽപ്പ് അങ്ങനെയും കരുതാം. ഏതായാലും നമുക്ക് നഷ്ടമൊന്നും വരില്ല, നാ പേടിക്കണ്ട, നല്ല പ്രോജക്റ്റാ. പഴയതൊക്കെ സച്ചിൻ അറിയാൻ പുതിയ വഴി കൂടി തെളിഞ്ഞു. ഇനി സച്ചിന് സൂരജേട്ടനും ബന്ധപ്പെടും. ദീപ്തി മാഡത്തിന്റെ അടുത്ത് ചെന്ന് ഇക്കാര്യം പറയണം. ഒരിക്കലും സച്ചിൻ ഇതൊന്നും അറിയരുതെന്ന് പറയണം. എന്നെ രക്ഷിക്കണമെന്ന് പറയണം. ആദ്യമൊക്കെ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരുന്നു അവളുടേത്. ബട്ട് എയർ ഹോസ്റ്റസ് ആവാനുള്ള പഠനം അവൾ ആകെ മാറ്റിമറിച്ചു. അവൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, അതിലേക്ക് വിമാനയാത്രയിലെ പല ഉന്നതരുമായും അവൾ സൗഹൃദം സ്ഥാപിച്ചു. അവരുടെ ഡോക്യുമെന്റ്സ്, സമ്മാന പൊതികൾ ലീഗലായി തന്നെ മറ്റു രാജ്യത്തിലെ ബന്ധുക്കൾക്ക് കൈമാറാനുള്ള കാരിയറായി അവൾ. പലരുമായി ഉന്നത സൗഹൃദം ജെന്നിഫർ വളർത്തിയത് അവൾക്ക് ഉയരങ്ങളിൽ എത്താൻ വേണ്ടി മാത്രമായിരുന്നു. ജെന്നിഫറിന് ഹയർ ലെവലിൽ എത്താനുള്ള ചവിട്ടുപടി മാത്രമാണ് നാനെന്ന് പിന്നീട് മനസ്സിലായി. ജെന്നിഫർ നിങ്ങളോട് പറഞ്ഞല്ലോ അവൾക്കൊരു ലക്ഷ്യമുണ്ടെന്ന്. എന്താ അവളുടെ ലക്ഷ്യമെന്ന് നിങ്ങളോട് പറഞ്ഞു? ഇല്ല മാഡം, ഇടയ്ക്കിടെ അങ്ങനെ പറയാറുണ്ട്, ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല. ഗോപേട്ടൻ എന്താ ആലോചിക്കുന്നത്? നമ്മൾ ഈ ചെയ്തതൊക്കെ ശരിയാണെന്നാ ഞാൻ ചിന്തിക്കുന്നത്. വീട്ടിൽ ഇതൊക്കെ മറച്ചു വെച്ചതിനെ കുറിച്ചാണോ ഗോപേട്ടൻ പറയുന്നത്? അതെ, അതിനുള്ള കാരണം പലതവണ പറഞ്ഞാണല്ലോ ഗോപേട്ട. സൂരജ്, നാളെ നിന്റെ ഓപ്പറേഷൻ നടക്കുക, ഇനിയെങ്കിലും പറയണ്ടേ? ദീപ്തിയെങ്കിലും അറിയിക്കണ്ടേ? ഗോപേട്ടൻ എന്താ പെട്ടെന്നൊരു മനമാറ്റം? ഓപ്പറേഷനിൽ ഞാൻ മരിച്ചു എന്നുള്ള പേടിയുണ്ടോ? ഹേ, അങ്ങനൊന്നും സംഭവിക്കില്ലടാ. പറയാതിരിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. വേണ്ട ഗോപേട്ട, ദീപ്തി എന്നല്ല, ആരെ അറിയിക്കണ്ട.
ഗോപേട്ടൻ എന്റെ ഫോണൊന്ന് തന്നേ, ഞാനൊന്ന് വിളിക്കട്ടെ അവരെ. കാണാനോ പറ്റുന്നില്ല, അവരുടെ ശബ്ദമെങ്കിലും എനിക്കൊന്ന് കേൾക്കാമല്ലോ. പിന്നെ ഇനിയിപ്പോ അതിനും കഴിഞ്ഞില്ലെങ്കിലോ. ഹലോ അച്ഛ, ഞാനാ ധീരവ്. മോനോ, അമ്മയില്ല അവിടെ? ആ ഉണ്ടുണ്ട്, അമ്മ പറഞ്ഞിട്ടാ ഞാൻ ഫോൺ എടുത്തത്. എങ്ങനെയുണ്ട് അച്ഛാ പ്രാക്ടീസ് ഒക്കെ? കപ്പ് അടിക്കല്ലോ അല്ലേ? പിന്നില്ലാതെ കപ്പ് നമ്മൾ തന്നെ നേടും. കളി കാണാൻ ഞങ്ങള് ഹൈദരാബാദിൽ വരുന്നുണ്ട്. അച്ഛൻ പട്ടിയാലയിൽനിന്ന് എപ്പോഴാ ഹൈദരാബാദിലേക്ക് പോകുന്നേ? മൂന്നാല് ദിവസമൊക്കെ കഴിയൂടാ. ആ പിന്നൊരു കാര്യം, നമ്മുടെ റിസോർട്ടിന്റെ ഉദ്ഘാടനത്തിന് ഏതെങ്കിലും ഫിലിം സ്റ്റാറിനെ കൊണ്ടുവരണം കേട്ടോ. ഞാൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിരിക്കുക, ഫിലിം സ്റ്റാർ വരുമെന്ന്. നിന്റെ ഒരു കാര്യം, നമുക്കതൊക്കെ നോക്കാം. മോനാ ഫോണൊന്ന് ധ്യാനം കൊടുത്തേ. അവനോടൊന്നും സംസാരിക്കണ്ട, ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. ദാ അമ്മേ. ആ സൂരജേട്ടാ. പിണക്കം തീർന്നില്ലല്ലേ ദീപ്തി? എവിടെ തീരാനാ സൂരജേട്ടാ, എന്നാലും പഴയതുപോലൊന്നുമില്ല, കുറച്ചു മാറ്റമുണ്ട്. സൂരജേട്ടന്റെ സൗണ്ട് എന്താ വല്ലാതെ? ഫുൾ ടൈം പരിശീലനമല്ലേ, പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ്, അതാ ശബ്ദം ഇങ്ങനെ. ശ്രദ്ധിക്കണേ, വല്ല അസുഖം വരാതെ നോക്കണം. ശ്രദ്ധിക്കുന്നുണ്ട്, അസുഖമൊന്നും വരില്ലടോ, ഞാൻ ഫിറ്റാണ്. മറ്റു ചില ടീമുകളോടൊക്കെ സന്നാഹ മത്സരം ഉണ്ടായിരുന്നു, ഞാനാണ് നന്നായി പെർഫോം ചെയ്തത്. അതുകൊണ്ട് ടീമിൽ ഇനി സ്ഥിര സ്ഥാനം ഉണ്ടാവും. ടൂർണമെന്റിലെ എല്ലാ കളിയും കളിക്കാനും പറ്റും. മിക്കവാറും കളി കാണാൻ ഞങ്ങൾ വരും. എന്തിന്? വളരെ ദൂരെ യാത്ര ചെയ്തിങ്ങി വരണ്ടേ? നോക്കട്ടെ, ഞാനേ ധ്യാനം കൊടുക്കാം. ദാ ഫോൺ. ഹലോ അച്ഛ. മോന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പഠിക്കുന്നുണ്ട് അച്ഛ, നാളെ പരീക്ഷ ഉണ്ട്. നന്നായി പരീക്ഷ എഴുതണം കേട്ടോ. എല്ലാ പരീക്ഷയിലും ക്ലാസ്സിൽ ഒന്നാം സ്ഥാനത്തല്ലേ, അത് വിട്ടുകൊടുക്കരുത്. മോൻ പഠിച്ച് വലിയ ആളാവണം. ആ അമ്മയെ പോലെ ഞാൻ പഠിച്ച് IPS ഓഫീസറോ കണ്ടോ. മിടുക്കൻ. ധ്യാനൂട്ടാ, മതിയടാ, അമ്മമ്മ ഇച്ചിരി നേരം എന്റെ മുന്നോട് സംസാരിച്ചോട്ടെ. മോനെ, നിനക്ക് അവിടെ സുഖം തന്നെയല്ലേ മോനെ? മോനെ, നിനക്ക് അവിടെ സുഖം തന്നെയല്ലേ മോനെ? സുഖം തന്നെ അമ്മേ, ഇവിടെ എല്ലാരും ഒരു കുടുംബം പോലെ കഴിയുന്നു സന്തോഷത്തോടെ. നിന്നെ കാണാത്ത വിഷമമുണ്ട് അമ്മയ്ക്ക്, എന്നാലും നീ നല്ലൊരു കാര്യത്തിനല്ലേ പോയെന്ന് ഓർത്ത് സമാധാനിക്ക. എന്റെ മോൻ കളിയൊക്കെ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് നാട്ടിൽ എത്തിയാൽ മതി എന്നായി എനിക്ക്.
അവിടുത്തെ ഭക്ഷണമൊക്കെ നിനക്ക് പറ്റുന്നുണ്ടോ? അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കാൻ കൊതിയാവുന്നുണ്ടാവൂല്ലേ? കൊതിയുണ്ടമ്മ. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, അമ്മയെ കാണാനും കൊതിയാവുന്നു. അതിനെന്താടാ, കളി കാണാനായിട്ട് ഞങ്ങളെല്ലാരും ഹൈദരാബാദിലോട്ട് വരുമല്ലോ. അപ്പൊ നിനക്ക് ഞങ്ങളെ എല്ലാരെയും കാണാലോ. പറഞ്ഞു പറഞ്ഞ് താൻ അവനെ കരയിപ്പിക്കാതെ ആ ഫോണിങ്ങ മോനെ. എടാ, തൽക്കാലം നീ ഞങ്ങളെയൊക്കെ മറക്ക്, മനസ്സിൽ കബഡി മാത്രം മതി. കിട്ടിയ അവസരം നന്നായി മുതലാക്കണം. ജയിച്ചു വരണം എൻ്റെ മോൻ. നിന്റെ ജീവിതം കണ്ടുപഠിക്കട്ടെ എല്ലാവരും. നിന്റെ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും ലക്ഷ്യബോധവും ഒക്കെ ഇവിടെയുള്ള ഓരോരുത്തർക്കും മാതൃകയാവണം. കളിയാക്കിയവർക്ക് മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കണം എൻ്റെ മോൻ. അഭിമാനമാണ് മോനെ നീ, ഞങ്ങളുടെ അഭിമാനം. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് മാത്രമേ ഉള്ളൂ മോനെ, ഇപ്പോ നിനക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രം. അച്ഛൻ മാത്രമല്ല, അച്ഛനും അമ്മയും ഈ വീട്ടിലുള്ള എല്ലാവരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ മോന്റെ സ്വപ്നം നടക്കും. ആ, ഞാനേ ഫോൺ ദീപ്തി നോക്ക് കൊടുക്കാം. സൂര്യചേട്ടാ, ആർപ്പുവിളികൾക്കും കയ്യടികൾക്കും നടുവിൽ എന്റെ സൂര്യചേട്ടൻ കപ്പുയർത്തുന്നതാ ഇവിടെ ഞങ്ങൾ എല്ലാവരും സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം യാഥാർത്ഥ്യമാവും, അത് കാണാൻ ഞങ്ങൾ വരും. ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയാം. അത് കോടതിയിലെത്തിയാൽ കോടതി നിശ്ചയിക്കും, അല്ലാതെ നിങ്ങൾ വിചാരണ നടത്തി ശിക്ഷ വിധിക്കേണ്ട ആവശ്യമില്ല. ഓപ്പറേഷൻ ചെയ്യണ്ട, അത് വിജയിക്കില്ല. ഞാൻ മരിക്കും, ഞാൻ മരിക്കും കോവേട്ടാ.